അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കിച്ചുക്കുട്ടൻ ഇന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കിച്ചുക്കുട്ടൻ ഇരിക്കുമെന്നല്ലായിരുന്നു, കിടക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ എടുത്തിട്ട് ഇവിടത്തേക്ക് ഇരുത്തിയതാണ്. അല്ലേ കുഞ്ഞാവേ, കുഞ്ഞി പൈങ്കിളി, പൈങ്കിളി എന്തേ പൈങ്കിളി? ഇനിയിപ്പോൾ പൈങ്കിളി ഭക്ഷണം കഴിക്കണം. പൈങ്കിളിക്ക് രണ്ട് പ്രാവശ്യം കൂടി ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് പൈങ്കിളിനെ ഉറക്കണം. പൈങ്കിളി കേട്ടോ നിങ്ങളാരെങ്കിലും, പൈങ്കിളി രണ്ട് ദിവസമായിട്ട് രാത്രി ഉറങ്ങുന്നില്ല അല്ലേ? എന്താ ഉറങ്ങാത്തെ? അമ്മേ ചായ. അതെന്താ സുന്ദരിക്കുട്ടി, ഇതാ എനിക്ക് വേണ്ടി ചായ. ചായ ചേർസ് അടിക്കൂ, ചേർസ് അടിക്കൂ. ഏയ് രണ്ട് ചായയും കുടിക്കുക കണ്ടോ. ഏറ്റവും നന്നായി ചായ ഒക്കെ ഉണ്ടാക്കും നമ്മളിവിടെ. ഇങ്ങനെയാട്ടോ ചായ ഉണ്ടാക്കുക, ലൈറ്റ് ആയിരിക്കും നമ്മുടെ ചായ. കാരണം ഞങ്ങളാരും കൂടുതൽ കടുപ്പെട്ട് കുടിക്കാറില്ല. ചായ കുടിക്കാൻ പോയതാണ്, അതാ മിണ്ടാ ചായ കുടിച്ചു കഴിഞ്ഞു. ഞങ്ങളെ ഗ്ലാസ് എങ്ങനെയുണ്ട്? കുഞ്ഞു ഗ്ലാസ്, 150 ml ചായ കൊള്ളുള്ളൂ കേട്ടോ. അതെന്തിനാ വാങ്ങിച്ചെന്നറിയോ? നിങ്ങളൊക്കെ വരുമ്പോ അമ്മ കുറച്ച് ചായ വരാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എന്നാലും സത്യം പറഞ്ഞു, അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സത്യം പറയാനും പാടുള്ളൂ. അമ്പോ അല്ല, ഞാൻ പറഞ്ഞേ ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമ്മള് വലിയ ക്ലാസ്സിൽ ചായ എടുക്കുമ്പോ അവര് പറയേ, ഏ ഇത്ര ചായ ഒന്നും വേണ്ട, കുറച്ച് മതി. ഡയറ്റിലുണ്ടാവും. ആ അപ്പൊ അതുകൊണ്ട് ചായന്റെ അളവ് കുറച്ച്, 150 ml. പിന്നെ ഏട്ടനൊക്കെ വലിയ ഗ്ലാസ് നിറച്ച് 2 ഗ്ലാസ് ചായ വേണം. അപ്പൊ അതൊക്കെ ചായ വെച്ചാൽ തികയില്ല. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാന് 150 ml ചായ വാങ്ങിച്ചു. ഇതാകുമ്പോ കണ്ടോ മീശ കണ്ടോ, ഞാൻ 300 ml ചായ അല്ലേ കുടിക്കൂ. എങ്ങനെയുണ്ട് ഐഡിയ? 2 ഗ്ലാസ് ആണ്. ആരാണ്? മീശക്കാരി. മീശക്കാരി ലച്ചു. ലച്ചു ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ട്? ഭയങ്കര ഈസി ആയിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു അത്ര. കിച്ചുക്കുട്ടൻ ഇന്ന് എക്സാം എങ്ങനെയുണ്ട്? അവനെ എക്സാം എഴുതാൻ വന്നില്ല. ഷോ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ലേറ്റ് ആയിട്ട് എണീറ്റു. ലേറ്റ് ആയിട്ട് മീൻസ് 8 മണിയായപ്പോൾ എണീറ്റു. ലച്ചു വന്ന് വിളിച്ചു 7:55 ആകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ 3:30 ആയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കങ്ങ് ശരിയാവുന്നേ ഇല്ല കേട്ടോ. എന്നിട്ട് രാവിലെ ഞാൻ വിചാരിച്ചു ലച്ചു പോയിട്ട് കിടന്നു ഉറങ്ങാം. അങ്ങനെ ലച്ചുവിനെ ബസ്സൊക്കെ കയറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉറങ്ങാമെന്ന് വിചാരിച്ച് വന്നേ. പക്ഷെ സംഭവം, എനിക്ക് എത്ര കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് അങ്ങനെയാണ്, ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മൾ പകൽ എത്ര കിടന്നാലും ഉറക്കം വരില്ല. അങ്ങനെ വന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് 9 വരെ തിരിഞ്ഞ് കിടന്നു നോക്കി. എന്നിട്ടും ഉറക്കം വരാണ്ടായപ്പോൾ ഞാൻ പിന്നെ എണീറ്റ് പോയി. എണീറ്റ് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ, നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത് തുണിയെല്ലാം പെറുക്കി കൊണ്ടുപോയി മുകളിലിട്ടിട്ട് 15 മിനിറ്റ് പോലും ആയില്ല. പെരും ജാതി മഴ, മഴയൊക്കെ പെയ്ത് എല്ലാം നനഞ്ഞു ഡ്രസ്സ്. ചെറിയ മഴ. ഞാൻ സ്റ്റെപ്പ് അടിക്കാൻ മുകളിൽ പോയപ്പോ മഴ പെയ്തിട്ട് എല്ലാം നനഞ്ഞു. എന്നിട്ട് പിന്നെ അവിടെ അത് എടുത്തോണ്ട് വന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഇരുന്നു. പിന്നെ ലച്ചുവിന്റെ റൂമൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. വൃത്തിയാക്കിയപ്പോലേക്ക് 3 മണിയായി. അപ്പോഴേക്ക് ഞാനൊക്കെ വന്നു. എനിക്ക് വിശക്കുന്ന പറഞ്ഞ് ഞാൻ കൊറേ കരഞ്ഞു. അപ്പൊ അമ്മ എനിക്ക് ഗ്രീൻ പീസ് മുട്ട ഉണ്ടാക്കി തന്നു. ഗ്രീൻ പീസ് മുട്ട, എന്നിട്ട് അതിൻ്റെ കൂടെ നെല്ലിക്കച്ചാറും ചോറും സാമ്പാറൊക്കെ കൂടി കഴിച്ചു. അല്ല കുളിച്ചിട്ട് വന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ് മറ്റേ മുട്ടയെ കിട്ടിയിട്ട് നമ്മുടെ ബീച്ചിലൊക്കെ കിട്ടില്ലേ, ചേച്ചിൻ്റെ തലയിൽ ഒരു ഈച്ച. ഈച്ച മഴയായതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ഈച്ച. എവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഈച്ച ഇല്ല കേട്ടോ, ഇവിടെ ഭയങ്കര ഈച്ച. നല്ല രസം, ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഈച്ചേൻ്റെ സ്റ്റിക്കറുകൾ. എത്രയോ ഞാൻ എല്ലാവരും സ്റ്റിക്കർ വാങ്ങിച്ചു വെക്കുന്നത്, നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം സ്റ്റിക്കർ വാങ്ങാൻ നിർത്തി. ഇപ്പം സാറൊരു ലിക്വിഡ് തന്നതിന് ശേഷം അപ്പൊ അങ്ങനെ ഈച്ചയില്ല. വെള്ളത്തിൽ വീഴും, അല്ലെങ്കിൽ അത് കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി ബോധം കെട്ട് വീഴും, ചത്തുപോകും. അപ്പൊ അങ്ങനത്തെ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നെ. അപ്പൊ അതാണ് ഇപ്പോ നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ എങ്ങനെയോ വാതില് തുറന്നിട്ട് അപ്പൊ ഇങ്ങോട്ട് കേറിയതാണ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം പേപ്പർ ഇത് ടീച്ചർ എഴുതിയിട്ട് പ്രിന്റ് ചെയ്തു. ആ ലച്ചുവിന് എക്സാം ഒക്കെ ഈസി ആയിരുന്നു. ലച്ചു ലച്ചു വേണ്ട, ലച്ചു ലച്ചുവിനോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലച്ചു അത് എടുത്തോണ്ട് വരും. ഇനി അതിന്റെ ആൻസർ മുഴുവൻ പറയുമ്പോ വീഡിയോ എന്നാ പറ. ഇത് ചോദിച്ചത് ഉണ്ടല്ലോ ഏത് ക്രമത്തിലാക്കാനാ, അപ്പൊ ഞാൻ അത് ക്രമത്തിലാക്കി കൊടുത്തു. ആണോ? വിദ്യാഭ്യാസ വിനയം, വിനയാചേതി, പാത്രം, പാത്ര, വിനയം, ധനമാപ്നോതി, ധനാധർമ്മം, തഥാസുഖം. വാവ് ലച്ചു, കടിച്ച പൊട്ടത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. സുഭാഷിതം. അത് ആ അത് ശരിക്കും ഒന്ന് ചൊല്ലു ലച്ചു.
വിദ്യാദത്താദി വിനയം വിനയാദ്യാദി പാത്രതാം പാത്രത്താധനമാപ്നോതി ധനാദു ധർമ്മം തദസുഖം. രണ്ടാമത്തെ സുഭാഷിതം, യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവോദരോ ജനഃ സയത് പ്രണാമം കുരുതേ ലോകസ്തതനു വർത്തതേ. മൂന്നാമത്തത്, ഗച്ഛൻ പിപ്പീലികോ യാദി യോജനാനാം ശതാന്യപി അഗച്ഛൻ വൈനദേവോപി പദമേകന്ന ഗച്ഛതി. വാ, സൂപ്പർ ലിച്ചു. ഈ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ സംസ്കൃതം പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷെ പകുതിക്ക് വെച്ച് പോയതുകൊണ്ട് അധികമൊന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് പഠിച്ചെടുത്തു, നല്ല മിടുക്കി മോളാട്ടോ. ഒറ്റയ്ക്ക് ഇരുന്നാണ് പഠിക്കുന്നത്, എനിക്ക് കൂടെ ഇരിക്കാനൊന്നും പറ്റാറില്ല. ഇതിൻ്റെ ആൻസറൊക്കെ ഞാനിവിടെ അറിയാതെ എഴുതി പോയപ്പോഴാണ് ഓർത്തത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പറ്റില്ല, ആൻസർ പേപ്പറിൽ തന്നെ എഴുതണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ മായച്ചിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് എഴുതി. പിന്നെ ഇവിടെ ഇത് ഭയങ്കര ഈസി ആയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചവിടെ എന്തോ ഡിസ്റ്റർബൻസ് ആണ്. കിച്ചുക്കുട്ടനെ ഇന്നലെ ഇന്നലത്തെ വീഡിയോസിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചുക്കുട്ടനെ കൊണ്ട് ഹാൻഡിൽ പിടിപ്പിക്കാം, കിച്ചു അവന് മോഹം വലിക്കില്ല, പാവം കുഞ്ഞു. വീഡിയോയിൽ കാണുമ്പോ നിന്നെ എല്ലാരും ചീത്ത പറയും, അവന് മോഹം പിടിച്ച് വലിച്ചിട്ട്. ഇതുണ്ടല്ലോ, ഇതിങ്ങോട്ട് ഇതിന്റെ കറക്റ്റ് എഴുതാൻ പറഞ്ഞു, അത് എഴുതി കഴിഞ്ഞു. ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു, അതേടത്ത് കറക്റ്റ് ആൻസർ എഴുതാൻ മതിയായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ എക്സാം ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ കുറെ എത്ര എക്സാം എഴുതുന്നു, 7 എക്സാം എഴുതുന്നു, അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ഇന്നാളെയും ഇനിയിപ്പോ നാളത്തെ ദിവസം ഇരുന്ന് ലച്ചു നല്ല അടിപൊളി അടിപൊളി റീൽസും കാര്യങ്ങളും ലച്ചുവിന്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആണ്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ പോയി നോക്കണം കേട്ടോ. പിന്നെ എന്റെ കിച്ചുക്കുട്ടനെ കൊണ്ട് ഹാൻഡിൽ ഒന്ന് പിടിപ്പിച്ചേ. ആ സൈഡ് ഇങ്ങനെ പിടിപ്പിക്കില്ലേ, അവൻ പിടിക്കൂല. നാളെ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് കിച്ചുക്കുട്ടനെ ഉരുട്ടിട്ട് അവനെ കൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിപ്പിക്കാം അല്ലേ കിച്ചുട്ടാ. കൈ ഹാൻഡിൽ പിടിപ്പിച്ചേ, ആ സൈഡിൽ ആ ഒരു സ്റ്റോ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അവന് ബുദ്ധിമുട്ടാവും. അതൊക്കെ പിടിച്ചിരിക്കണടാ. നീ എന്താടാ ഇങ്ങനെ, നീ എന്താടാ. എല്ലാ ആന്റിമാരും പറയുന്നുണ്ട് കിച്ചുക്കുട്ടൻ കിച്ചുക്കുട്ടൻ അത് പിടിക്കുന്നില്ലല്ലോ പിടിക്കുന്നില്ലല്ലോ എന്ന്. കിച്ചുക്കുട്ടൻ പക്ഷെ മിടുക്കനൊക്കെ ആണ്. കാലൊക്കെ കെട്ടി എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്ന കാല? അത് നമ്മള് അത് താഴ്ത്തിയിട്ടില്ല, അതാണ് കാലിങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ. ലച്ചു കിച്ചുക്കുട്ടന് വേണ്ടി ഒരു അടിപൊളി പാട്ട് പഠിക്ക ലച്ചു. കണ്ണന്റെ ഒരു പാട്ടില്ലേ ഇപ്പൊ പഠിക്കുന്ന, അത് പഠിയാലും മതി. അയ്യോ അത് കൊള്ളായിട്ട് അറിയത്തില്ല, എന്നാലും പാടാ ഒരു അഞ്ചുവരെയൊക്കെ. സ്നാനവും ചെയ്തു നീ അകമപ്പോൾ അപ്പൊ തളിച്ചേനില്ലയോ ഈ പാൽ വെണ്ണ ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് എതുമേ തരാതെ എങ്ങു നീ പോകുന്നത് എന്തെച്ചൽ ഓമനപ്പതിൽ താൻ ഇങ്ങനെ ചൊല്ലിതൻ കോമള ചുണ്ടു പിളർക്കും നേരം. ഓ ഏമ്പക്കം ചായ കുടിച്ച ഏമ്പക്കം വരെ വന്നുട്ടോ. ഒരു സാധനം ഇരിക്കുന്ന കണ്ടോ, ലച്ചു എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്. അയ്യോ ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആനിവേഴ്സറിക്ക് ഒരു പെണ്ണ് ഉണ്ടാക്കി കൊടുത്തതാണ്, പേപ്പർ പെണ്ണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, വേണ്ടവർക്ക് നിൽക്കാൻ വേണ്ടി. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാം ലച്ചു, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച വിവരം എല്ലാരെ അറിയിച്ചു കൊള്ളുന്നു. ഞാനിത് വെറുതെ ഉണ്ടാക്കിയതായിരുന്നു, ഒരു ദിവസത്തിന് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ആനിവേഴ്സറി ആക്കണ്ട, റിയലി ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കട്ടി കൂട്ടി തന്നതാണ് ഈ ലവ്, ഒരു 2 പേപ്പറും കൂടെ വെച്ചിട്ട് കട്ടിയൊക്കെ കൂട്ടി തന്നായിരുന്നു. പിന്നെ അമ്മേൻ്റെ ആനിവേഴ്സറി വന്നപ്പോൾ അമ്മയ്ക്ക് ഞാനത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇരുന്ന് ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ പെന്നൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയൊരു ഹോൾഡർ. എന്താ ലച്ചു ശരിക്കും എന്താന്നറിയോ, ഞാൻ ഈ ലച്ചുവിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ കൊറേ ക്രാഫ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ എന്താന്നറിയില്ല, എനിക്ക് ക്രാഫ്റ്റിങ് ഭയങ്കര ഇഷ്ടം. അതേപോലെ കിച്ചുകൊണ്ട് അമ്മ വയറ്റിലുള്ളപ്പോ അമ്മ കൊറേ പാട്ട് പാടായിരുന്നു, അതുകൊണ്ട് കിച്ചുകൊണ്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ലച്ചു ആയിരുന്നപ്പോ ഞാൻ ഏത് സമയത്തും എല്ലാരും പറയുമായിരുന്നു എന്നോട് സ്റ്റിച്ച് ചെയ്യരുത് തുന്നരുത് എന്നൊക്കെ പറയുമായിരുന്നേ.
പക്ഷെ ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തത് ഫ്ലവർ ഉണ്ടാക്കലൊക്കെ ആയിരുന്നു. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാൻ. പിന്നെ ഡ്രോയിങ് ആണ് എന്റെ മെയിൻ. ഞാൻ ഡ്രോയിങ് കാണിച്ചറിയാം, പക്ഷെ ചെറുതായിട്ട് മുഖൊന്ന് കൊളായിട്ടുണ്ട്. നല്ല മിടുക്കി കുട്ടിയാണ്. ഇപ്പൊ ഓരോന്ന് തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കിച്ചുകുട്ടനും കുറച്ച് കഴിഞ്ഞാൽ നല്ല മിടുക്കനും സുന്ദരക്കുട്ടനും ആയിട്ട് അവനും എല്ലാം പഠിച്ചു വരും. ഞാൻ വിചാരിക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹം ഉണ്ടാവും എന്നറിയാം കിച്ചുകുട്ടൻ്റെ ഇതുപോലെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ സമയപരിമിതി കാരണം ചെയ്യാത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ എല്ലാ ഒരാളെ വരച്ചിട്ടുണ്ട്. കാണിക്കേ. ശ്രീരാമ ലക്ഷ്യത തന്നെ വരച്ച് പഠിച്ചതാ. അതാ പെണ്ണും കൊണ്ട് വരച്ച് പഠിച്ചതാ കേട്ടോ. മുഖം പെണ്ണും കൊണ്ട് വരച്ചത് എനിക്ക് വരയ്ക്കാൻ അറിയില്ലായിരുന്നു. എന്നാലും അവൾ അത്രയും വരച്ചല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു. നന്നായിട്ട് വരയ്ക്കാൻ കഴിവുണ്ട്. പിന്നെ ഡ്രോയിങ് ബുക്കിലൊക്കെ സാറ് എക്സലൻ്റ് എക്സലൻ്റ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നല്ല കഴിവുള്ള കുട്ടിയെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവളിങ്ങനെ വരച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതന്നെ നല്ല കാര്യമല്ലേ, സ്വന്തം ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ. അമ്പിങ്ങര വെക്കാൻ വേണ്ടി ഇങ്ങനെ നെഞ്ചില് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് വെക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകത്തില്ലേ, അപ്പൊ അതിനുവേണ്ടി നെഞ്ചിൽ വെച്ചിരിക്കുക. നമ്മളിങ്ങനെ ഡെയിലി ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ സമയം നോക്കിയിട്ട് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതേപോലെ പറയാം. വീഡിയോസിൻ്റെ കാര്യം എന്താന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഓരോരോ എന്താ പറയുക, കിച്ചുകുട്ടൻ ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. പിന്നെ വീട്ടിലെ പണിയാണെങ്കിൽ എടുത്തിട്ട് തീരുന്നില്ല. അതൊക്കെയാണ്, എല്ലാവരും ക്ഷമിക്കുക. വ്യൂസൊക്കെ കുറവാന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പഴയതുപോലെ വ്യൂസൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഠിന പ്രയത്നം ചെയ്തേ മതിയാവുള്ളൂ. പക്ഷേ ഇപ്പം എന്തായാലും എനിക്ക് കണ്ടിന്യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല വ്യൂസ് ഉള്ള സമയത്ത് പോലും എനിക്ക് കണ്ടിന്യൂസ് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. എടാ പൊന്നു, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇനിയിപ്പോൾ കിച്ചുകുട്ടന് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ രാത്രി ദോശയാണ് ഇന്നലെ പറഞ്ഞല്ലോ. നേരെ ഇരുന്നേ പൊന്നൂസ്, ഏതെന്തോ ഒരു ഭാഗമൊക്കെ ചെരിഞ്ഞിരിക്കുന്നേ. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവും. അലച്ചുവിൻ്റെ രണ്ട് മൂന്ന് റീൽസൊക്കെ എടുക്കണം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉറങ്ങാനൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെയും കിച്ചുകുട്ടൻ്റെയും ലച്ചുകുട്ടീൻ്റെയൊക്കെ വീഡിയോ എല്ലാവർക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോ ഞാൻ ഇതിനു മുമ്പേ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പിക്ചർ എന്നാണ് ഞാൻ ഇത്രയും വലിയ പിക്ചറൊക്കെ വരയ്ക്കാൻ പഠിച്ചത്. ഇപ്പൊ എനിക്ക് കൂടുതൽ വരയ്ക്കാനുള്ള ഇഷ്ടമുള്ളത് ദൈവങ്ങളെയാണ്. അപ്പെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതന്നെ ലച്ചുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ രാത്രി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.